സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വപ്നേ, നല്ല സന്തോഷത്തിലാണല്ലോ. നാളെ ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതിന്റെയാണോ? ആ അതെ, കടപ്പാട് മുഴുവൻ ഇളയമ്മയോടാ. ഇതുവരെ ഇല്ലാത്ത സന്തോഷം എനിക്കുണ്ട്. കുഞ്ഞിനെ അവര് കൂടെ കൊണ്ടുപോകുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഓ, അതേതായാലും ഇല്ലാതായി. അച്ഛൻ അതിനെ തടയിട്ടു. ഒരു യാത്ര എന്നാൽ മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കും. ഈ യാത്രയിൽ നീയും കീർത്തിയും കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചു വരുമ്പോ എനിക്കെതിരെയുള്ള കൂട്ടുകെട്ടായി മാറരുത്. എനിക്കിങ്ങനെ ഒരു സംശയം ഉണ്ടെന്നൊന്നും അവളെ അറിയിച്ചേക്കരുത്. ഞാനതൊന്നും പറയില്ല, പേടിക്കണ്ട. വേണമെങ്കിൽ അടുപ്പം അഭിനയിക്കാൻ നിനക്ക് അവളോട്. എന്നിട്ട് തന്ത്രപൂർവം അവളുടെ മനസ്സിലുള്ളത് നീ എടുക്കണം. കുഞ്ഞ് അവളുടേതാണോ എന്നറിയണം. ഇവിടെ വന്നതിന് ശേഷം നമുക്കത് പൊട്ടിക്കാം. അവളെയും കുഞ്ഞിനെയും തുരത്താം. ഞാനീ പറയുന്നതൊക്കെ നിനക്ക് വേണ്ടി കൂടിയേ. ഇവിടെ ഉള്ളവരുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. കുറച്ചു കഴിയുമ്പോ അവളോട് മാത്രമായിരിക്കും എല്ലാവരുടെ സ്നേഹം. നീ ഒറ്റപ്പെടും. നേരത്തെ അവളെ പുറത്താക്കിയ ഇവിടെ ഉള്ളതൊക്കെ നിനക്കനുഭവിക്കാം. എന്താ ചിരിക്കുന്നെ? എന്നെ കളിയൊക്കെ ആണോ? നീ ഒരു ശ്രമം നടത്തണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യം ഞാൻ കുഞ്ഞിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. പാലും പഴവും അടക്കം അവക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ഞാൻ കുഞ്ഞിനെ കയ്യിലെടുക്കും. കുഞ്ഞല്ലേ, പതിയെ എന്റെ സ്നേഹത്തിൽ അവൾ വീഴും. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മണിമണി പോലെ ആ കുഞ്ഞു പറയും. പിന്നെന്താ ഉണ്ടാവുക എന്ന് നീ ഊഹിച്ചോ? എളയമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് കീർത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ നിർത്താതിരിക്കാൻ അവൾ ശ്രമിക്കും. പിന്നെ അവൾ എവിടെ നിർത്തും? മറ്റെവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക്. ഇത്തവണ അവളുടെ ഒരു സൂത്രവും നടക്കില്ല സ്വപ്ന. നീ കണ്ടോ? നോക്കാം, ഞാൻ പോട്ടെ. കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം, നാളത്തേക്ക് നീട്ടി വെക്കുന്നില്ല.